മലബാർ സ്പോർട്സ് അക്കാദമി താരങ്ങൾക്ക് യുവപൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ജേഴ്സി കിറ്റുകൾ നൽകി. ജില്ലാതല അമച്വർ അത്ലറ്റിക് മീറ്റിലും ക്രോസ് കൺട്രി മീറ്റിലും ഉന്നത പോയിന്റ് നിലകളോടെ ചാമ്പ്യൻസ് പട്ടം നിലനിർത്തിയ മലബാർ സ്പോർട്സ് അക്കാദമിയിലെ കായിക താരങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ട്രാക്ക് സൂട്ട് അടക്കമുള്ള സമ്പൂർണ്ണ ജേഴ്സി കിറ്റുകൾ നൽകി. കിറ്റിന്റെ പ്രകാശനവും വിതരണവും തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. പുല്ലൂരാമ്പാറ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ യുവയാണ് ഇത്തവണ താരങ്ങൾക്ക് ജേഴ്സി കിറ്റുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒരു കായിക താരത്തിന് 2500 രൂപ വില വരുന്ന കിറ്റുകളാണ് സ്പോൺസർ ചെയ്തതെന്ന് യുവ പ്രതിനിധികൾ അറിയിച്ചു. പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈനി ബെന്നി, പുല്ലൂരാമ്പാറ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ജോളി, അക്കാദമി ചീഫ് കോച്ചും യുവ ചെയർമാനുമായ ടോമി ചെറിയാൻ, അക്കാദമി ചെയർമാൻ ജോസ് മാത്യു, സ്കൂൾ കായിക അധ്യാപിക ജോളി തോമസ്, വിദ്യാർത്ഥി പ്രതിനിധി അഫീന KV, ജോജോ കാഞ്ഞിരക്കാടൻ, ആലിഷ ജോബി, അജു എമ്മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു. എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ജേഴ്സി വിതരണം ഞാൻ പഠിച്ച സ്കൂളിൽ വെച്ച് നടക്കുന്നത്. മൂന്നർത്ഥത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ മലബാർ സ്പോർട്സ് അക്കാദമി ആരംഭിച്ച കാലഘട്ടത്തിലുള്ള ആളുകളാണ് ഞങ്ങൾ. 2003 മലബാർ സ്പോർട്സ് അക്കാദമി എന്ന രൂപത്തിൽ ആരംഭിക്കുന്നത്. അന്നു മുതൽ ഈ 10-18 വർഷക്കാലം ഈ കേരളത്തിലെ ഏറ്റവും മികച്ച അക്കാദമിയായി ഏറ്റവും കൂടുതൽ മെഡലുകൾ വാങ്ങിക്കുന്ന ഒരു വിദ്യാർത്ഥി കായിക താരങ്ങളുടെ ഒരു കൂട്ടായ്മയായി നമ്മൾ മാറിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കേണ്ടതായിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി വളർച്ചയുടെ പാതയിലാണ് മലബാർ സ്പോർട്സ് അക്കാദമി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 100 രൂപയുടെ ഒരു കാൻവാസിൻ്റെ ഷൂ ഉണ്ട്. ആ കാൻവാസിൻ്റെ ഷൂ അത്യാവശ്യം ജില്ലയിലൊക്കെ പ്രൈസ് കിട്ടുന്ന കുട്ടികൾക്ക് മാത്രമുള്ളത്. പിന്നീടാണ് ഗോൾഡ് കേസ് ആണെന്ന് തോന്നുന്നു. ഗോൾഡ് സ്റ്റാർ അല്ലേ, ഒരു വൈറ്റ് ക്യാൻവാസ്. അത് സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ ഇടുമ്പോൾ, അന്ന് രാജീവ്, തൊമ്മൻ ഇവരൊക്കെ 10-ാം ക്ലാസ്സുകാരാണ്, ഞങ്ങൾ 8-ാം ക്ലാസ്സുകാരാണ്. അവരിടുമ്പോൾ വലിയ കൊതിയാണ് അതൊന്ന് ഇടണമെന്നുള്ളത്. അതായിരുന്നു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കായിക താരം ഇടുന്ന ആ ഒരു ക്യാൻവാസ്. അതാണ് അന്നൊക്കെ കൂടുതൽ കായിക താരങ്ങളും ഈ ഷൂ ഉപയോഗപ്പെടുത്താതെ കാല് ഉപയോഗപ്പെടുത്തി സ്പൈക്ക് തന്നെ സ്പ്രിന്റ് ഇനങ്ങൾ ചെയ്യുന്ന കുറച്ച് ഈ ആളുകൾ, ഷംന മുഹമ്മദ്, എൻ്റെ ചേച്ചിയായിട്ടുള്ള ലിൻഡു ആൻഡ് ജോസഫ്, അങ്ങനെയുള്ള കുറച്ച് താരങ്ങൾ. രാവിലെ 6 മണിക്ക് പരിശീലനം തുടങ്ങിയാൽ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 9 മണിക്ക് മുമ്പ് നമ്മുടെ ബാബു സാറൊക്കെ കൂടി കുറച്ച് കപ്പയും പച്ചക്കപ്പയും കാന്താരി മുളകും ഉണ്ടാക്കി ഇവിടെ നിന്ന് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ എടുത്തോണ്ട് പോയി. ഇവിടെ ദിബു ഇരിപ്പുണ്ട്, ഞങ്ങളെ ഒന്നിച്ചുണ്ടായിരുന്ന ആളുകളാണ്. അവിടെ കൊണ്ടു തന്ന് ഗ്രൗണ്ടിൽ നിന്ന് കഴിച്ച് നേരെ ഓടിപ്പോയി അവിടെ പോയി പുഴയിൽ പോയി കുളിച്ച് വന്ന്, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ആ കാലഘട്ടത്ത് മലബാർ സ്പോർട്സ് അക്കാദമിയുടെ തുടക്ക കാലഘട്ടത്തുണ്ടായിരുന്നു. അന്ന് ഈ നാടും നാട്ടുകാരും പ്രിയപ്പെട്ട കോച്ചസ്മാരുമായിരുന്നു അന്ന് ഇതിൻ്റെ താങ്ങും തണലുമായി നിന്നിരുന്ന ആളുകൾ. സത്യമാഷും മരിച്ചുപോയ മനോജ് മാഷുമെല്ലാം അവരുടെ എല്ലാം ഒരു വലിയ പിന്തുണയായിരുന്നു അന്ന് നമുക്ക് മത്സരങ്ങളിൽ വിജയിക്കാനുള്ള ഒരു ഒരു മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ശക്തിയായി മാറിയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ മാഷന്മാരുടെ പേരിൽ ഇവിടെ കാവേരി ഹോട്ടലിലുണ്ട്, എൻ്റെ പേര് കാവേരി തന്നെയാണ്, കാവേരി ഹോട്ടലിൽ ഒരു പറ്റണം. അപ്പോൾ അവർ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഒരു പൊറോട്ട അടിച്ചിട്ട് പോകും, പുറകെ വന്ന് രാജീവും തൊമ്മനും ഇല്യാസും 10 പൊറോട്ടയും ബീഫും അടിക്കും. ഒരു മാസം കണക്ക് കൂട്ടുമ്പോൾ 10-50,000 രൂപ നമ്മുടെ പ്രിയപ്പെട്ട കോച്ചസ്മാരുടെ പേരിൽ നമ്മുടെ കാവേരി ഹോട്ടലിൽ പറ്റി. അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവമാണ്. ഇവിടെ നിന്ന് കായിക താരങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ ബസ് പോലും ഉണ്ടാകാതിരുന്നൊരു കാലഘട്ടം. അതിൽ നിന്നൊക്കെ ഒരുപാട് നമ്മൾ മാറി. ഇപ്പോഴും ഒരുപാട് ഉയർച്ചയിലെത്തി എല്ലാം തികഞ്ഞു എന്നുള്ളതല്ല, ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ 10-18 വർഷക്കാലത്തെ മലബാർ സ്പോർട്സ് അക്കാദമിയുടെ വളർച്ച അത്രമേൽ നന്നായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തെ പ്രധാനം ചെയ്ത് ലോകത്തിന് മുന്നിൽ നമ്മുടെ ഈ കൊച്ചു പുല്ലൂരാമ്പാറ എന്ന നാടിനെയും തിരുവമ്പാടിയെയും കോഴിക്കോടിനെയും കേരളത്തെയും അടയാളപ്പെടുത്തേണ്ടവരാണ് എനിക്ക് മുന്നിലിരിക്കുന്നവർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ രൂപത്തിലേക്ക് നമ്മുടെ അക്കാദമിയുടെ വളർച്ച
അതിവേഗത്തിൽ പോകേണ്ടതും അതിന് നമ്മുടെ നാടും നാട്ടുകാരും എല്ലാം ഒരുമിച്ച് ഇറങ്ങി രംഗത്തിറങ്ങി അതിനുവേണ്ടിയുള്ള വളരെ കഠിനമായ പ്രയത്നം നമുക്ക് നടത്തേണ്ടതുണ്ട്. കുടിരാൻ പാറയിൽ ഇത് രൂപീകരിച്ചപ്പോഴുള്ള പരിമിതികൾ എം എൽ എ സൂചിപ്പിച്ചു. ഒരുപക്ഷെ അന്ന് ഒരു ചെറിയ പദ്ധതികളോ അന്ന് മനസ്സിലുണ്ടാകുമായിരുന്നുള്ളൂ. എന്നാല് നല്ല മിടുക്കരായ പരിശീലകരുടെയും നല്ലവരായ നാട്ടുകാരുടെയും ഇടപെടൽ കൊണ്ട് അതൊരു പഞ്ചായത്ത് ലെവല് വിട്ട് ജില്ലാ ലെവല് കഴിഞ്ഞ് സംസ്ഥാനവും കഴിഞ്ഞ് ജില്ലയും കഴിഞ്ഞ് രാജ്യവും കഴിഞ്ഞിപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലമായി ഇവിടെ മലബാർ സ്പോർട്സ് അക്കാദമി കുട്ടിരാമ്പാറ മാറിയിരിക്കുകയാണ്. ഓരോ മീറ്റിനും ഇവിടെയുള്ള അംഗങ്ങൾ പോകുമ്പോൾ വാർത്തകളിലേക്ക് കണ്ണും നോട്ടിരിക്കുകയാണ് നാട്ടുകാർ. ഉറപ്പാണ് വിജയം എന്നുണ്ടെങ്കിലും അതൊന്ന് നേരിട്ട് കാണുവാൻ വായിച്ചറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു മലയോര ജനതയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് മലബാർ സ്പോർട്സ് അക്കാദമിയെ എല്ലാവരും സ്വന്തമായി നെഞ്ചിലേറ്റുന്നത്. ന്യൂസ് ഡെസ്ക്, തിരുവമ്പാടി ന്യൂസ്.